ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി ക്ലാസ്. മാക്സ് ബീർബോമിൻ്റെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്നുള്ള ആ ഒരു എസ് എ പാർട്ടിലാണ് നമ്മൾ അതിൻ്റെ സമ്മറിയോടനുബന്ധിച്ച് എഴുതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു വീഡിയോ സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ച എന്ന രീതിയിലുള്ള ബാക്കി ഭാഗം കുറച്ച് പറയാം. അതായത് വാക്കിംഗ് ഫോർ വാക്കിങ്സ് സേക്ക് മേ ബി ലോഡബിൾ ആൻഡ് എക്സ്പ്ലനറി എക്സംപ്ലറിയാണ്. എക്സംപ്ലറി ലോഡബിൾ ആൻഡ് എക്സംപ്ലറി ഫോർ ദോസ് ഹൂ പ്രാക്ടീസ് ഇറ്റ്. അതായത് വാക്കിംഗ് ഫോർ വാക്കിങ്സ് സേക്ക്, അതായത് നടക്കുന്നതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അതായത് നടക്കുന്നത് എപ്പോഴും ശരീരത്തിന് നല്ലതാണെന്നല്ലേ പറയുക. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്, ലോഡബിളാണ്, അതുപോലെ എക്സംപ്ലറിയാണ് ഫോർ ദോസ് ഹൂ പ്രാക്ടീസ് ഇറ്റ്. എന്ന് വെച്ചാൽ എന്താ, ദിവസവും അത് പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നടത്തം എന്നത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. മൈ ഒബ്ജക്ഷൻ ടു ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് സ്റ്റോപ്സ് ദ ബ്രെയിൻ. എൻ്റെ എതിർപ്പ് എന്തെന്നാൽ, നമ്മൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് വെച്ച് നടക്കാനിറങ്ങുന്നു. അപ്പോൾ എനിക്കതിലുള്ള ഒബ്ജക്ഷൻ എന്തെന്ന് ചോദിച്ചോ, എതിർപ്പ് എന്തെന്ന് ചോദിച്ചാൽ, ഒബ്ജക്ഷൻ ടു ഇറ്റ് ഈസ് ദാറ്റ് ഇറ്റ് സ്റ്റോപ്സ് ദ ബ്രെയിൻ. ദ ബ്രെയിനിനെ അത് സ്റ്റോപ്പ് ചെയ്യുമെന്നുള്ളൊരു എതിർപ്പാണ്. അതെങ്ങനെയാണ്, സം പീപ്പിൾ ഹൗ ടോൾഡ് മീ ദാറ്റ് ദയർ ബ്രെയിൻസ് വർക്ക് വെൽ വെൻ ദേ വാക്ക് എലോങ് ദ ഹൈ റോഡ് ഓർ ഓവർ ഹിൽ ആൻഡ് വാലി. അതായത് ബ്രെയിൻ സ്റ്റോപ്പ് ചെയ്യും നടത്തം എന്ന് പറയുന്നതിൻ്റെ അതാണ് എൻ്റെ ഒരു എതിർപ്പ്. അതായത് ചില ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, നന്നായി വർക്ക് ചെയ്യുന്നത് അവർ ഹൈ റോഡിലൂടെയോ അല്ലെങ്കിൽ ഹിൽ ഏരിയയിലൂടെ നടക്കുമ്പോഴാണ് അവരുടെ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യുന്നത് എന്നവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ ദി എക്സ്പീരിയൻസ് ടെൽ മീ ദാറ്റ് എ പേഴ്സൺസ് പവർ ടു ഇൻസ്ട്രക്ട് ഓർ ടു അമ്യൂസ് വെൻ ഹീ സിറ്റിംഗ് ഓൺ എ ചെയർ ഓർ സ്റ്റാൻഡിങ് ഓൺ എ ഹെർത്ത് റഗ് ലീവ്സ് ഹിം വെൻ ഹീ ടേക്സ് വൺ ഔട്ട് ഫോർ എ വാക്ക്. അപ്പോൾ അനുഭവം പഠിപ്പിക്കുന്നത് എന്തെന്നാൽ, ഒരു വ്യക്തിയുടെ പവർ ടു ഇൻസ്ട്രക്ട് ഓർ ടു അമ്യൂസ്, അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് ഇൻസ്ട്രക്ട് ചെയ്ത് നിർദ്ദേശിക്കുവാനുള്ള ഒരു പവർ, അല്ലെങ്കിൽ കളിയെ പരിഹസിക്കാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത്, അത് അയാൾ ഒരുപക്ഷെ എവിടെ ഇരിക്കുമ്പോഴായിരിക്കും, സിറ്റിംഗ് ഓൺ എ ചെയർ ഓർ സ്റ്റാൻഡിങ് ഓൺ എ ഹെർത്ത് റഗ് ലീവ്സും, ഒന്നെങ്കിൽ ചെയറിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹെർത്ത് റഗ് ലീവ്സിന് മുന്നിൽ നിൽക്കുമ്പോഴോ. ഹെർത്ത് റഗ് ലീവ്സ് എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഇത് തീ കായുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കില്ലേ, ആ ഒരു ഇതാണ് ആ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെയറിൽ ഇരിക്കുമ്പോഴോ ആയിരിക്കും ഒരാൾക്ക് ഏറ്റവും കൂടുതൽ മറ്റൊരാളെ ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു പവറും, അമ്യൂസ് ചെയ്യുക, അമ്യൂസ് ചെയ്യുക മീൻസ് കളിയാക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള ഒരു പവറും ഉണ്ടാകുക എന്നുള്ളതാണ് അനുഭവം ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഓക്കെ, വെൻ ഹി ടേക്സ് വൺ ഔട്ട് ഫോർ എ വാക്ക്, ഒരാളെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പ്ലെൻറ്റി ഓഫ് ഐഡിയാസ് കം ടു ഹിം വെൻ ഹീസ് ഇൻ എ റൂം. ഒരാളൊരു മുറിക്കുള്ളിലിരിക്കുമ്പോൾ തനിച്ചിരിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് പല ആശയങ്ങളും വന്നു ചേരും. ബട്ട് വെൻ ഹീസ് ഔട്ട് ഫോർ എ വാക്ക്, എന്നാൽ ഒരാൾ അയാൾ തനിച്ച് നടക്കാൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഐഡിയാസ് ഒന്നും തന്നെ അത്ര കണ്ട് ഇവാപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കും. അതായത് അയാളിൽ നിന്നും ചോർന്നു പോകും, അത് നീരാവിയായി പോകും എന്ന് പറയില്ല. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നീരാവിയാവുക എന്നുള്ളതാണ്. അപ്പോൾ മുറിയിലിരിക്കുകയാണെങ്കിൽ ഏകാന്തതയിലിരിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ കൂടുതൽ ആശയങ്ങൾ മനസ്സിലേക്ക് വരും. എന്നാൽ അയാൾ വെളിയിലേക്ക് നടക്കുവാനായിട്ട് പോവുകയാണെങ്കിൽ ആ ഐഡിയാസ് എല്ലാം തന്നെ അത് പുകയായി മാറും, നീരാവിയായി പോകും എന്നാണ് പറയുക, ഒന്നുമില്ലാതാകും. ഹിസ് എൻസൈക്ലോപാഡിയക് നോളജ്, സർവവിജ്ഞാനകോശം എന്ന രീതിയിൽ തൻ്റെ മനസ്സിലുള്ള ആശയങ്ങളെല്ലാം തന്നെ പമ്പ കിടക്കും പുറത്തിറങ്ങി നടക്കുമ്പോൾ. ഹിസ് ഇമാജിനേഷൻ ഡ്രൈസ് അപ്പ്, തൻ്റെ ഇമാജിനേഷൻ എല്ലാം തന്നെ ഒന്നുമല്ലാതെയാകും. അതായത് മുറിയിലിരുന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവനാ ലോകത്ത് ഒരുപാട് ഒരുപാട് സഞ്ചരിക്കാം, പക്ഷെ നമ്മൾ വെളിയിൽ നടന്നു പോകുമ്പോൾ ഈ ഭാവനയൊന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരികയുമില്ല എന്നതാണ്. ഓക്കെ, ദ മാൻസ് ഫേസ് ബിക്കംസ് ഹാർഡ് ലൈറ്റ് ഗോസ് ഫ്രം ഹിസ് ഫൈൻ ഐസ്. അപ്പോൾ നടന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ അത് ഹാർഡായിട്ട് അനുഭവപ്പെടാം. ലൈറ്റ് ഗോസ് ഫ്രം ഹിസ് ഫൈൻ ഐസ്, കണ്ണിലൂടെ പ്രകാശം കടന്നു പോകാം. ഹി സേസ് ദാറ്റ് എ ഈസ് എ തറഫ്ലി ഗുഡ് ഫെല്ലോ. എ മീൻസ്, അതായത് അയാൾ പറയുന്ന എ എന്നൊരാൾ, അത് നമ്മുടെ ഒരു അതിഥിയാണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നയാൾ, അത് ഒരു അതിഥി എന്ന് പറയുന്ന അയാൾ തികച്ചും ഒരു ഗുഡ് ഫെല്ലോ ആയിട്ട് കണക്കാക്കുക. ദെൻ 50 yards ഫർദർ ഓൺ, അപ്പോൾ കൂടെയുള്ള ഒരു അതിഥിയാണ് അയാളാണ് എ, അയാൾ കൊണ്ട് കൂടെ ആയിട്ട് നടന്നു. അങ്ങനെ നടന്ന് ഏകദേശം യാർഡ് മീൻസ് ചുവടെന്നാണ്, 50 yards എന്ന് പറഞ്ഞാൽ 50 ചുവടോളം മുന്നോട്ട് നീങ്ങി.
ഹീ ആഡ്സ് ദാറ്റ് എ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫെലോസ് ഹി വാസ് എവർ മെറ്റ്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നത് എന്തെന്നാൽ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് എ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എയും, എൻ്റെ സന്തത സഹചാരിയായിട്ട് കൂടെ കൂട്ടിയ ആളെയാണ്. അപ്പോൾ എ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫെലോസ് ഹി ഹാസ് എവർ മെറ്റ്. ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു ഫെലോ ആയിട്ടാണ് എയെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, ദെൻ ഹി സെയ്സ് ദാറ്റ് മിസ്സിസ് എയും മിസ്സിസ് എ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫെലോസ്, വി ഗോ ഫോർ അനദർ ഫോർ ലോങ് ആൻഡ് ദെൻ ഹി സെയ്സ് ദാറ്റ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. അപ്പോൾ അയാൾ പറയുക, അയാൾ എന്നോട് പറയുക, മിസ്സിസ് എ ഈസ് എ ചാമിങ് വുമൺ, വളരെ രസികയായ ഒരു സ്ത്രീയാണ് മിസ്സിസ് എ. മിസ്സിസ് എ ആ എയുടെ വൈഫാണ് മിസ്സിസ് എ. ദെൻ ഹി ആഡ്സ് ദാറ്റ് പിന്നീട് അയാൾ പറയുന്നു, ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ചാമിങ് വുമൺ ഹി ഹാസ് എവർ നോൺ. അപ്പോഴാണ് നോക്കണേ, രസകരമായ ഫലിതപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് കയറി വരുന്നു. അപ്പോഴാദ്യം നമ്മുടെ കഥ, നമ്മുടെ എസ്സേ റൈറ്റർ, എസ്സേ റൈറ്ററിൻ്റെ കൂടെ എ എന്നൊരു വ്യക്തി ചേർന്നു. അപ്പോൾ എസ്സേ റൈറ്റർ പറഞ്ഞു, എ ആണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഫെല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളോട് കൂട്ടുകൂടി കുറേ നടന്ന് പോയപ്പോഴേക്കും എ എന്ന ആൾ പറയുകയാണ്, എന്താ പറയുന്നത്, കുറച്ചുകൂടി പോയപ്പോഴും പറയണം, മിസ്സിസ് എ ആണ് ചാമിങ് വുമണായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ആൾ. അതുപോലെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് അയാൾ പറയുക, ഈ മിസ്സിസ് എ ഉണ്ടല്ലോ, ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ചാമിങ് വുമൺ ഹി ഹാസ് എവർ നോൺ. താൻ അറിയുന്നതിൽ ഇന്നേവരെ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ചാമിങ് ആയിട്ടുള്ള, വളരെ രസിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് മിസ്സിസ് എ എന്നും അയാൾ കൂട്ടി ചേർത്ത് പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 150 പറയുന്നതാണ്, വി പാസ് അൻ ഇൻ. ഞങ്ങൾ അങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങി എവിടെ എത്തി, ഒരു ഇന്നിലെത്തി. ഇന്നെന്താ, ഇന്നെന്ന് പറയുന്നത് ഒരു സത്രമാണ്. ഹീ റീഡ്സ് ക്വിക്ലി ടു മീ, അദ്ദേഹം എന്നെ നോക്കി. ദ കിങ്സ് ആംസ് ലൈസൻസ്ഡ് ടു സെൽ എയിൽസ് ആൻഡ് സ്പിരിറ്റ്സ്. അവിടെ എന്തോ പെട്ടെന്ന് അയാൾ എന്തോ വായിച്ചെടുത്തു, എന്നിട്ട് എന്നെ കാണിച്ചു. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? കിങ്സ് ആംസ് ലൈസൻസ്ഡ് ടു സെൽ എയിൽസ് ആൻഡ് സ്പിരിറ്റ്സ് ഫോർ സീ ദാറ്റ് ഡ്യൂറിങ് ദ റെസ്റ്റ് ഓഫ് ദ വാക്ക് ഹി വിൽ റീഡ് അലൗഡ് എനി ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ദാറ്റ് ഒക്കേഴ്സ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഇത്. ഏതാണ്? ദ കിങ്സ് ആംസ് ലൈസൻസ്ഡ് ടു സെൽ എയിൽസ് ആൻഡ് സ്പിരിറ്റ്സ്. അപ്പോൾ ഇത് കണ്ടിട്ട് അയാൾ ഇതിങ്ങനെ പോണ വഴിയിൽ അത് കണ്ട് അയാൾ നടക്കുന്നതിനിടയിൽ അതിങ്ങനെ ഉറക്കെ വായിച്ചു, എന്നിട്ട് അതിങ്ങനെ വിവരിക്കാൻ ശ്രമിക്കുക. വി സി എ മൈൽ സ്റ്റോൺ, അങ്ങോട്ട് നടക്കുന്ന വഴിയിൽ അവിടെ ഒരു, ഇപ്പോൾ ഇത്ര നാഴിക എന്ന രീതിയിൽ എഴുതി വെച്ചാൽ ഇത്ര കിലോമീറ്റർ എന്ന് കാണിക്കുന്ന മൈൽ സ്റ്റോൺ ഇല്ല, എന്നെ നാഴികക്കല്ലെന്ന് പറയും. അത് റോഡരികിലൊക്കെ കുറേ നടന്നു വരുമ്പോഴേക്കും റോഡരികിലൊക്കെ ഇങ്ങനെ ഒരു സ്റ്റോൺ അരികിലുണ്ടാകും, അത് ആ കിലോമീറ്റർ കണക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വി സി എ മൈൽ സ്റ്റോൺ, ഈ പോയിൻറ്സ് ടു ഇറ്റ്. ആ മൈൽ സ്റ്റോൺ കണ്ടപ്പോൾ അയാൾ അതിമ ചൂണ്ടിയിട്ട് വിത്ത് ഹി സ്റ്റിക് ആൻഡ് സൈസ്, തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് അതിമ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ആക്സ്മിൻസ്റ്റർ ആക്സ്മിൻസ്റ്റർ 11 miles. ഓക്കെ, അപ്പോൾ അതിമ എഴുതി വെച്ചിരിക്കുന്നത് എന്താ, ആ മൈൽ സ്റ്റോൺ അല്ലേ, 11 miles ആക്സ്മിൻസ്റ്റർ. ഒരുപക്ഷെ ആക്സ്മിൻസ്റ്റർ എന്നത് ഒരുപക്ഷെ ഒരു പ്ലേസ് നെയിമാണ്. അവിടെ ഇനി 11 miles ഉണ്ടെന്നായിരിക്കും മീനിങ്. വി ടേൺ എ ഷാർപ്പ് കോർണർ അറ്റ് ദ ഫുട്ട് ഓഫ് എ ഹിൽ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നടന്ന് തിരിഞ്ഞ് ഒരു ഷാർപ്പ് കോർണർ, അവിടെ എന്തുണ്ട്, അവിടെ ഒരു ഹില്ലിൻ്റെ ഏരിയയിലേക്കാണ്, ഒരു ഹിൽ ഏരിയയിലേക്ക് തിരിയുകയാണ്. ഈ പോയിൻസ് അറ്റ് ദി വാൾ ആൻഡ് റീഡ്സ്, പിന്നെ ഒരു വാൾ, ഒരു ഫിത്തി അങ്ങോട്ട് ചൂണ്ടിക്കൊണ്ട് അയാൾ എന്തോ വായിച്ചു. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഡ്രൈവ് സ്ലോലി, പതുക്കെ ഡ്രൈവ് ചെയ്യുക. ഫാർ എഹെഡ് ദർ ഈസ് എ സ്മാൾ നോട്ടീസ് ബോർഡ്, അതിന് മുകളിലായിട്ട് ഒരു നോട്ടീസ് ബോർഡും വെച്ചിട്ടുണ്ട്. എന്താണ് ഡ്രൈവ് സ്ലോലി, അത് അയാൾ കണ്ടു. ഹി സീസ് ഇറ്റ്, ഹി ലുക്സ് അറ്റ് ഇറ്റ് കെയർഫുള്ളി ആൻഡ് ഇൻ ഡ്യൂ കോഴ്സ് ഹി സേസ്, അത് വളരെ ശ്രദ്ധാപൂർവം അതിൽ നോക്കി. ഡ്രൈവ് സ്ലോലി എന്ന് അവന് ബോർഡ് വായിച്ചു. പിന്നെ എന്നിട്ട് അവിടെ വേറൊരു നോട്ടീസ് ബോർഡ് എന്താ വെച്ചിരിക്കുന്നത്? ട്രസ് പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, അതായത് അതിക്രമിച്ച് കിടക്കുന്നവരെ ശിക്ഷ അർഹിക്കുന്നു. മനസ്സിലായോ? ട്രസ് പാസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? അതിക്രമിച്ച് കിടക്കുന്നവർ. അവരെ എന്ത് ചെയ്യും? അവരെ പ്രോസിക്യൂട്ട് ചെയ്യും. പ്രോസിക്യൂട്ട് ചെയ്യുക, അവരെ പണിഷ് ചെയ്യുക, ശിക്ഷിക്കുക. അപ്പോൾ അതിക്രമിച്ച് ആരും തന്നെ അകത്ത് പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. അതാണ് നോട്ടീസ് ബോർഡിൽ ഉണ്ടായിരുന്ന കാര്യം. ഓക്കെ, ട്രസ് പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. പൂവർ മാൻ, ഹി ഹാസ് ബിക്കം എ മെൻ്റൽ റിക്ക്. ഓ, അപ്പോൾ പൂവർ മാൻ, പാവം മനുഷ്യൻ, അദ്ദേഹം എന്തോ തകർച്ചയുണ്ട്. എങ്ങനെയുള്ള മെൻ്റലായിട്ട്, മാനസികമായി എന്തോ തകർച്ചയുണ്ട്, അതായിരിക്കും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിൽ ചിന്തിച്ചു. ഓക്കെ, ദെൻ ലങ് ക്യോൺ LUNCHEON ലങ് ക്യോൺ അറ്റ് ദി എയേഴ്സ് ബ്രിങ്സ് ഈസ് മൈൻഡ് ബാക്ക് വൺസ് അഗെയിൻ ഹീ ഈസ് ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദി പാർട്ടി.
അടുത്തൊരു പാരഗ്രാഫിലേക്ക് വരികയാണ്. അതിൽ പറയുന്ന കാര്യമാണ് ലംഗ്ഹ്യോൺ അറ്റ് ദി എ എസ് ബ്രിങ്സ് ഈസ് മൈൻഡ് ബാക്ക്. അപ്പോൾ ഈ മനുഷ്യൻ ആരാണ്? ലംഗ്ഹ്യോൺ. അയാൾ എന്താണ്, തൻ്റെ മനസ്സ് തിരികെ പഴയ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. കൂട്ടത്തിൽ രണ്ടുപേരാണല്ലോ പോവുക. പല ലംഗ്ഹ്യോൺ അറ്റ് ദി എ എസ് ബ്രിങ്സ് ഹിസ് മൈൻഡ് ബാക്ക്, തൻ്റെ മനസ്സ് തിരികെ കൊണ്ടുവന്നു. വൺസ് അഗെയിൻ ഹീ ഈസ് ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി. ഒരിക്കൽ കൂടി അയാൾ എല്ലാം ആകുകയെ പാർട്ടിയുടെ എല്ലാം ജീവനും വായുവും എന്ന് പറയില്ലേ, അങ്ങനെ ലൈഫ് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും എല്ലാം ആവുക എന്നുള്ളതാണ്. വൺസ് അഗെയിൻ ഹീ ഈസ് ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദി പാർട്ടി. ഐ തിങ്ക് ഹീ വിൽ നെവർ ഗോ ഔട്ട് ഫോർ അനദർ വർക്ക് ആഫ്റ്റർ ദ ബിറ്റർ ലെസൺ ഓഫ് ദിസ് മോർണിംഗ്. അപ്പോൾ എനിക്ക് കരുതി ഇനി ഒരിക്കൽ പോലും അയാൾ പുറത്തൊരു നടക്കാൻ വേണ്ടി എന്ന രീതിയിൽ മറ്റൊരു വാക്കിന് വേണ്ടി ഇനി ഒരിക്കലും ഇന്ന രാവിലത്തെ ആ ഒരു എന്താണ് ബിറ്റർ ലെസൺ, അയാൾക്ക് എന്തോ ഒരു കൈപ്പേറിയ ഒരു അനുഭവം ഇന്ന് രാവിലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തെ തുടർന്ന് അയാൾ ഇനി ഒരിക്കൽ പോലും ഒരു നടപ്പിന് നടക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഐ തിങ്ക് ഹി വിൽ നെവർ ഗോ ഔട്ട് ഫോർ അനദർ വാക്ക് ആഫ്റ്റർ ഹി ദ ബെറ്റർ ആഫ്റ്റർ ദി ബിറ്റർ കൈപ്പേറിയ ബിറ്റർ ലെസൺ ഓഫ് ദിസ് മോർണിംഗ്. ഓക്കെ, ബട്ട് ആൻ അവർ ലേറ്റർ ഐ സീ ഹിം വാക്കിംഗ് വിത്ത് എ ന്യൂ കമ്പാനിയൻ. പക്ഷേ പറയട്ടെ, ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഞാൻ കാണുന്ന അദ്ദേഹത്തെ, അദ്ദേഹം ഒരു പുതിയ കൂട്ടുകാരനുമായിട്ട് വീണ്ടും നടക്കാൻ വരുന്നതായിട്ട്. ഐ വാച്ച് ഹിം ഔട്ട് ഓഫ് സൈറ്റ്, എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞവരെ ഞാൻ അവരെ ശ്രദ്ധിച്ചു. ഐ നോ വാട്ട് ഹീ ഈസ് സെയിങ്, എനിക്കറിയാം അയാൾ എന്താണ് പറയുന്നതെന്ന് ഞാൻ ഊഹിച്ചു. ഹീ ഈസ് സെയിങ് ദാറ്റ് ഐ ആം എ റാദർ ഡൾ മാൻ ടു ഗോ ടു ഫോർ എ വാക്ക് വിത്ത്. അയാൾക്ക് ഒരുപക്ഷെ പറയാനുണ്ടാകും ഞാൻ ഒരു ഡൾമാനായിരുന്നു, അയാൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഒരു പ്രഭാത നടത്തത്തിന് എന്നെ കൂട്ടി പോകാനായിട്ട് കൂടെ കൂട്ടി പുറത്ത് നടക്കാൻ കൊണ്ടുപോകാൻ കൊള്ളില്ല എന്ന തരത്തിലായിരിക്കും അയാൾ പറയുന്നത്. ഹി ഈസ് സെയിങ് ദാറ്റ് ഐ ആം എ റാദർ ഡൾമാൻ ടു ഗോ ഫോർ എ വാക്ക് വിത്ത്. ഹി വിൽ ദെൻ സേ ഐ ആം വൺ ഓഫ് ദി ഡള്ളസ്റ്റ് മെൻ ഹി എവർ വെൻറ്റ് ഫോർ എ വാക്ക് വിത്ത്. അതായത് ഒരുപക്ഷെ അയാൾ വീണ്ടും ആ കൂടെയുള്ള മനുഷ്യനോട് ഇതായിരിക്കും പറയണത്, എന്നെ കൂട്ടി പുറത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, എന്നെന്ന് പറയണ ആരെയാണ്, ഈ എസ് എ റൈറ്ററെയാണ്. അപ്പോൾ എന്നെയും കൂടി ഒരിക്കലും പുറത്തു പോകാൻ കൊള്ളില്ല, ഇത്രയ്ക്ക് മോശമായ വഷളത്തരം കൈവശമുള്ള ഒരു മനുഷ്യനെ അയാൾ ഇന്നേ വരെ ഈ നടക്കാൻ പോകുന്നതിനിടയിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്നൊക്കെ ആയിരിക്കും അയാൾ കൂടെയുള്ളയാളോട് പറയുന്നത് എന്ന് ഇയാൾ ഊഹിക്കുകയാണ്. ദെൻ ഹി വിൽ സ്റ്റാർട്ട് റീഡിങ് ദ ഇൻസ്ക്രിപ്ഷൻസ്. പിന്നീട് അയാൾ അവിടെ എന്തോ എഴുതി വെച്ചിരിക്കും, ഇൻസ്ക്രിപ്ഷൻസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതെന്താണോ അത് അയാൾ വായിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം കൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. ഇതിന് ശേഷമുള്ള ഭാഗം നമുക്ക് അടുത്ത ഒരു വീഡിയോ സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ് കൂടുതൽ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. വിജയം ആസ്വാദ്യകരമാക്കണമെങ്കിൽ പ്രയാസം കൂടിയേ തീരൂ എന്നുള്ള തിരിച്ചറിവോടുകൂടി പഠന വഴിയെ ലളിതമായും ആസ്വാദ്യകരമായും പഠിച്ചു കയ്യിൽ ഒതുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.